ഹൃദയം തുറന്ന് മനസ്സ് കർത്തൃസന്നിധിയിൽ ഏകീകരിച്ച് പ്രാർത്ഥനയോടുകൂടെ വചനത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തകൾ നമുക്ക് കേന്ദ്രീകരിക്കാം. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക എന്നുള്ളത് മഹത്തായ ഒരു ആത്മീയ ദർശനമാണ്. ഒരു തലമുറ പാപത്തെ പാലുപോലെ കുടിച്ചുകൊണ്ട് നിത്യനരകത്തിലേക്ക് അനുദിനം ഒഴുകിയടുക്കുമ്പോൾ നമ്മുടെ ആത്മീയ ദർശനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിത്യതയാണ് എന്ന് കണ്ടുകൊണ്ട് ജീവിതത്തെ പ്രാർത്ഥനയോടെ ക്രമീകരിക്കുന്ന അനുഗ്രഹീതരായ ഒരുപറ്റം പ്രിയപ്പെട്ടവരാണ് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുവൻ്റെ ലക്ഷ്യമാണ് അവനെ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാക്കുന്നത്. കാലത്തിൻ്റെ ഒഴുക്കിനൊത്തൊഴുകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ നോട്ടമാണ് നമ്മുടെ നേട്ടത്തിൻ്റെ നട്ടല്ലായി നിലകൊള്ളുന്നത്. ആകയാൽ ആ വലിയ നോട്ടം, ആ നിത്യതയുടെ ദർശനം നമ്മുടെ കണ്ണുകളിൽ ഉറയ്ക്കട്ടെ എന്ന് ഞാൻ കർത്തൃ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പട്ടും ധൂമ്രവർണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ചു രസിച്ച് ഈ മണ്ണിൽ ധനവാനെ പോലെ സുഗലോലുപതയിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പിടയ്ക്കുന്ന നിത്യ നരകമാണ് നമ്മെ കാത്തിരിക്കുന്നതെങ്കിൽ നമ്മെ പോലെ അരിഷ്ടർ മറ്റാരുമില്ലെന്നും എന്നാൽ ഈ ഭൂമിയിൽ മാറി പുതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്, ഇന്ന് ഞാൻ കിടക്കുന്ന കിടപ്പറ എൻ്റെ മരണയറയായി മാറിയാൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലായിരിക്കും എന്ന ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതൽ ഉണ്ടെങ്കിൽ അവനെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ആരാധനയോടെ വേണം ഈ ആത്മീയ ശുശ്രൂഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ. നമുക്കറിയാം ഈ കാലം ഒരു പ്രത്യേക കാലഘട്ടമാണ്. പ്രവചനങ്ങൾ കൂട്ടമായി നിറവേറുന്ന കാലമാണ്. മഹായുദ്ധങ്ങൾ ലോകചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു യുദ്ധത്തിൻ്റെ സാധ്യതയെ ഇന്ന് രാത്രി നമ്മൾ അല്പ മിനിറ്റുകൾ ഒന്ന് വിലയിരുത്താൻ തുടങ്ങുകയാണ്. കാലഘട്ടത്തെ വിവേചിക്കേണ്ടതിന് ദൈവം നമ്മുടെ ഉൾക്കാഴ്ച തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനായി നമ്മുടെ അകക്കണ്ണുകൾ തുറക്കുകയാണ്. നമുക്കറിയാം ലോകചരിത്രത്തിൽ രണ്ട് മഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധം, 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധം. രണ്ട് മഹായുദ്ധങ്ങൾ കൊണ്ടും മനുഷ്യൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ലോകത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ ഗതിവിഗതികൾ അവസാന ഘട്ടങ്ങളിൽ എവിടെയാണ് എത്തിച്ചേരുവാൻ തുടങ്ങുന്നത്, ചരിത്രം ഏത് ദശാസന്ധിയാണ് അഭിമുഖീകരിക്കാൻ തുടങ്ങുന്നത്, മനുഷ്യകുലം എങ്ങനെയാണ് അവസാനിപ്പാൻ തുടങ്ങുന്നത്. ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ ഒരു വിഷയത്തിൻ്റെ ഗൗരവം നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ കയ്യിലിരിക്കുന്ന 31173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയുടെ ആദ്യത്തെ സംവിധാനം, ദൈവത്തിൻ്റെ സൃഷ്ടി വൈശിഷ്ട്യം, ദൈവത്തിൻ്റെ സൃഷ്ടി സൗന്ദര്യം ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലേക്ക് നാം എത്തുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഈ ഭൂമിയുടെ തുടക്കം മുതൽ ഈ ഭൂമിയുടെ ഒടുക്കം വരെ നേരത്തെ കണ്ടുകൊണ്ട് എഴുതത്തക്ക വിധത്തിൽ ഒരു പ്രവചന ഗ്രന്ഥത്തെ ലോക ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആയതുകൊണ്ട് തികച്ചും ഏകാഗ്രതയോടെ, ഒരു പഠന മനോഭാവത്തോടെ, ഒരു വേദവിദ്യാർത്ഥിയുടെ ഹൃദയത്തോടുകൂടെ ഇന്ന് രാത്രി നമുക്ക് തിരുവഴുത്തിലെ പ്രവചന വിഷയങ്ങളിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അടുത്ത മഹായുദ്ധം മനുഷ്യവർഗത്തിന് മുൻപിൽ അടുത്തെത്തിയോ എന്നതാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായി തുടങ്ങുന്നത്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വിശുദ്ധ തിരുവഴുത്തിലെ 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതി വെച്ച അതിഗൗരവമേറിയ ഒരു പ്രവചന ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. യഹസ്കേൽ പ്രവചനം 21 അധ്യായം, യഹസ്കേൽ പ്രവചനം 21 അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ വായിക്കുന്നു. യഹസ്കേൽ 21 അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടമെടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിനവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെ ഇരിക്കും, അവന് ഞാൻ അത് കൊടുക്കും. വളരെ പ്രാധാന്യമർഹിക്കുന്ന
ഒരു പ്രവചന പ്രയോഗമാണ് ഭാഗമാണ് നിങ്ങൾ ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കുന്നത്. തികച്ചും ഏകാഗ്രതയോടെ ദൈവ സാന്നിധ്യ ബോധത്തോടെ ഈ പ്രവചനത്തിൻ്റെ പ്രാവചനിക പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ചിന്തകൾ ശ്രദ്ധകൾ ഇതിലേക്ക് കേന്ദ്രീകരിക്കണം. ബൂസിയുടെ മകനായ ഹസ്കേൽ പ്രവാചകൻ ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ലോകരാഷ്ട്രങ്ങളെ തൻ്റെ പിൻപിലും വെളിപ്പെടുവാൻ തുടങ്ങുന്ന ദൈവരാജ്യത്തെ തൻ്റെ മുൻപിലും കണ്ടുകൊണ്ട് ആത്മാവിൽ പ്രവചിക്കുകയാണ്. എന്താണ് പ്രവചനത്തിൻ്റെ പശ്ചാത്തലം? നിങ്ങൾ ഓർക്കുക, ആ പ്രവചനം പ്രവചിക്കുന്ന സമയം യെരുശലേമിൽ ദൈവജനങ്ങൾക്ക് ഒരു രാജ്യമില്ലാത്ത സാഹചര്യമാണ്. ബാബിലോണിൽ അവർ അടിമകളായി പാർക്കുകയാണ്. അടിമത്വത്തിൻ്റെ നാട്ടിലെ അലറി വൃക്ഷങ്ങളുടെ മേൽ ആരാധനയുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടുകൊണ്ട് ആരാധനകൾ പോലും അന്യം നിന്നു പോയ യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിക്കുന്ന പ്രത്യേക സമയത്ത് ബാബിലോൺ സമ്രാട്ടായ നെബുക്കദ്നേസറിന്റെ ഘോര പോരാട്ടത്തിൽ ദേവാലയം കത്തിച്ച് ചാമ്പലാക്കി അവരെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയ അവർ പ്രവാസികളായി കഴിയുന്ന കാലഘട്ടം, അവർക്കന്നൊരു രാജ്യമില്ല, അവർക്കൊരു ഭരണകർത്താവില്ല, അവർക്കൊരു സിംഹാസനമില്ല, അവർക്കൊരു ചെങ്കോലോ കിരീടമോ അധികാര വൃത്തങ്ങളോ ഇല്ല. അങ്ങനെയാണെങ്കിൽ നാടും വീടുമില്ലാതെ അലഞ്ഞുലയുന്ന ഒരു ചെറിയ സമൂഹം. ഇടയ്ക്ക് ഞാനൊരു വസ്തുത പറയട്ടെ, എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം നിന്നെ കേന്ദ്രീകരിച്ച് പിറന്നു വീണിട്ടുണ്ടെങ്കിൽ എത്ര പ്രതികൂലങ്ങൾ കടല് പോലെ ഇരമ്പി കയറിയാലും ദൈവത്തിന്റെ പ്രവചന ഘടികാരത്തിലെ സമയമടുക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കത്തക്ക വിധം ചരിത്രത്തെ തിരിക്കാൻ കഴിവുള്ള ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയോടെ വേണം ഈ ലൈവിൽ പങ്കെടുക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, ആ പ്രവചന പശ്ചാത്തലം മനസ്സിലൊന്ന് കരുതിയാൽ ആ പ്രവചന കാലഘട്ടം രാജാക്കന്മാരുടെ കാലഘട്ടമാണ്. അന്നദാതാവാകും പൊന്നു തമ്പുരാനേ എന്ന് രാജാക്കന്മാരെ പ്രജകൾ സംബോധന ചെയ്യുന്ന കാലം. രാജാവിനെതിരെ ചെറുവിരവനക്കിയാൽ അത് ശിരഛേദനത്തിൽ അവസാനിക്കുന്ന കാലം. മഹാരാജാവിനെ ദൈവത്തിന് സ്തോത്രം ദൈവ പരിവേഷത്തോടെ മഹത്വപ്പെടുത്തുന്ന സമയം. കാണപ്പെടുന്ന ദൈവമായി രാജാവിനെ കണ്ടുകൊണ്ട് ജനങ്ങൾ രാജാവിനെ ആരാധിക്കുന്ന കാലം. ഈ പ്രത്യേക സാഹചര്യത്തിൽ രാജാക്കന്മാർ സിംഹാസനത്തിൽ നിന്ന് ഒഴിഞ്ഞാലും അടുത്ത രാജാക്കന്മാർ പിന്തുടർച്ചക്കാരായി കസേരയിൽ എത്തുമെന്നല്ലാതെ ഒരിക്കൽ പോലും രാജഭരണം അസ്തമിക്കുമെന്ന് പറയാൻ ചങ്കൂറ്റമോ തൻ്റെടമോ കെൽപ്പുറപ്പോ ആർക്കുമില്ലാത്ത കാലഘട്ടം. അന്ന് ചെങ്കോലിനെ നോക്കി, സിംഹാസനത്തെ നോക്കി, കിരീടങ്ങളെ നോക്കിക്കൊണ്ട് യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന്റെ അന്തസത്തയും അതിന്റെ കാലഗതിയും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഉൾക്കൊള്ളണം. ഈ പശ്ചാത്തലം ഗ്രഹിച്ചുകൊണ്ട് നമുക്കറിയാം 195 ലോകരാജ്യങ്ങൾ, ഭരണ സംവിധാനങ്ങളിൽ ഇന്ന് ഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ, ഗോത്ര ഭരണത്തിൽ നിന്ന് ആ ഏകാധിപത്യ ഭരണത്തിലേക്ക്, ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് രാജാധിപത്യ ഭരണത്തിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങിയ ഒരു പ്രത്യേക സാഹചര്യം. ഈ പ്രത്യേക സമയത്ത് യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിക്കുകയാണ്. നിങ്ങൾ ആ വാക്യത്തിലേക്ക് മനസ്സുറപ്പിച്ച് ശ്രദ്ധിക്കുക. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും എന്ന് പറഞ്ഞാൽ രാജകീയ ഭരണം ഇവിടെ അസ്തമിക്കും. ജനത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അധികാരത്തിന്റെ സിംഹാസനത്തിലിരുന്ന് ഈ മണ്ണിനെ അടക്കി ഭരിക്കുന്ന രാജാക്കന്മാർ സിംഹാസനം വിട്ടൊഴിഞ്ഞിട്ട് രാജകീയ ഭരണം ഇവിടെ അസ്തമിക്കും. 2 എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്, അത് അങ്ങനെ ഇരിക്കയില്ല, ഞാൻ താണതിനെ ഉയർത്തും. അന്നത്തെ ജനങ്ങൾക്ക് നടുവിൽ ചാതുർവർണ്ണ്യവും മറ്റും നിലകൊള്ളുമ്പോൾ, ഒരുപറ്റം ആളുകൾക്ക് രാജാവിന് നേരെ നോക്കി സംസാരിക്കാൻ അവകാശമില്ലാതിരിക്കുമ്പോൾ, ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വന്തം താല്പര്യപ്രകാരം പേരുപോലും കൊടുക്കാൻ അർഹതയില്ലാതിരിക്കുമ്പോൾ, മാറുമറയ്ക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതിരിക്കുമ്പോൾ, അസാൻമാർഗീയതയും മ്ലേച്ഛതയും ഏകാധിപത്യവും തൻപോരിമയും മാത്രം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ രാജാക്കന്മാരുടെ ഭരണത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവത്തിനദാസൻ യെഹെസ്കേൽ പറയുകയാണ്, ഞാൻ താണതിനെ ഉയർത്തും എന്ന് പറഞ്ഞാൽ കസേരയിലെത്താൻ യോഗ്യതയില്ലാതെ അതീശത്വമനുഭവിക്കുന്ന അതസ്ഥിതരായ ഒരുപറ്റം താഴേക്കിടയിലുള്ളവരെന്ന് പറഞ്ഞ് നിങ്ങൾ ചവിട്ടിത്താഴ്ത്തിയിരിക്കുന്ന താണവർഗം അധികാര കസേരയിലോട്ട് കയറി ഭരണചക്രം പിടിക്കുന്ന ഒരു കാലം ചരിത്രത്തിൽ സംഭവിക്കും. 1 രാജകീയ ഭരണം ചരിത്രത്തിൽ അസ്തമിക്കും. 2 അതസ്ഥിതരെന്ന് വിചാരിച്ച് താഴേക്കിടയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്ന ആ സാധാരണപ്പെട്ടവർ, ഒരിക്കലും കസേരയിലെത്താൻ യോഗ്യതയില്ലാത്തവർ,
സിംഹാസനാരൂഢരാകത്തക്ക വിധത്തിൽ ഭരണചക്രത്തിന് അടിസ്ഥാനപരമായ മാറ്റം വരും. ഞാൻ ഉയർന്നതിനെ താഴ്ത്തുകയും താണതിനെ ഉയർത്തുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഏകാധിപത്യവും രാജാധിപത്യവും ഇവിടെ അവസാനിപ്പിച്ചിട്ട് താണതിൽ നിന്ന് ഭരണക്കസേരയിലേക്ക് ആളുകൾ ഉയർന്നു വരുന്ന ഭരണമാറ്റം ഈ മണ്ണിൽ സംഭവിക്കും. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനാധിപത്യ ഭരണ സംവിധാനത്തിലൂടെ രാജാക്കന്മാർ കസേര വിട്ടൊഴിഞ്ഞതിനു ശേഷം അധികാര സ്ഥാനത്തേക്ക് സാധാരണക്കാർ കയറി വരുന്ന ഒരു ഭരണമാറ്റം ചരിത്രത്തിൽ ഉണ്ടാകുമെന്ന് പ്രവചിച്ചാൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സമൂഹത്തിന് നടുവിൽ യഹസ്കേൽ പ്രവാചകൻ പ്രവചിക്കുകയാണ്. ഇതാ അധികം താമസിക്കാതെ വരുന്നു, താഴേക്കിടയിലുള്ളവന്റെ ഭരണം ചരിത്രമേറ്റെടുക്കും. നമുക്കറിയാം ബാബിലോൺ സാമ്രാട്ടായ നെബുക്കദ്നേസറിന്റെ ഭരണകാലഘട്ടത്തിൽ ദാനിയൽ പ്രവാചകൻ കണ്ട ചതുർവിധ ലോഹനിർമ്മിതമായ ഒരു ബിംബദർശനം. ആ ബിംബത്തിന് തലതങ്കം കൊണ്ടും നെഞ്ചിങ്കയും വെള്ളി കൊണ്ടും വയറുമരയും താമരം കൊണ്ട് കാൽപ്പാതി ഇരുമ്പ് കൊണ്ട് കളിമണ്ണ് കൊണ്ടുമാണ്. അപ്പോൾ ഭരണത്തിന്റെ ഒടുവിലത്തെ അവസ്ഥ കളിമണ്ണും ഇരുമ്പും സമ്മിശ്രമായ തലമാണ്. അസ്ഥിവാരം ബലഹീനമാണ്, മേൽഭാഗം കനത്തതാണ്. ഒന്ന് തട്ടിയാൽ മൂക്കുകുത്തി വീഴത്തക്ക വിധത്തിലാണ് ഈ ബിംബത്തിന്റെ നിൽപ്പ്. പക്ഷേ ആ ബിംബത്തിനെതിരെ പർവ്വതത്തിൽ നിന്ന് പാഞ്ഞിറങ്ങി വരുന്ന ഒരു കല്ലിന്റെ ഊക്കോടുകൂടി ആഘാതത്താൽ ആ ബിംബം ധൂളിയായി വായുമണ്ഡലത്തിൽ പറക്കുമ്പോൾ ബിംബത്തെ അടിച്ച കല്ല് അടിയേൽപ്പിച്ച സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അടിയേൽപ്പിച്ച് നെറ്റിക്കിട്ടായിരുന്നുവെങ്കിൽ ബാബിലോൺ സാമ്രാട്ടുക്കളുടെ കാലത്ത് യേശു വരണമായിരുന്നു. അടിയേൽപ്പിച്ച് നെഞ്ചത്തിട്ടായിരുന്നെങ്കിൽ മേദ്യ പാർസ്യൻ ഭരണകാലഘട്ടത്തിൽ യേശു വരണമായിരുന്നു. അടിയേൽപ്പിച്ചത് ഉദരത്തിനിട്ടായിരുന്നുവെങ്കിൽ ഗ്രീസ് ആധിപത്യകാലത്ത് യേശു വരണമായിരുന്നു. അടിയേൽപ്പിച്ച് തുടകൾക്കിട്ടായിരുന്നെങ്കിൽ ഉരുക്ക് പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച റോമൻ സാമ്രാട്ടുക്കളുടെ കാലത്ത് യേശു വരണമായിരുന്നു. നെറ്റിക്കിട്ടടിക്കാതെ, നെഞ്ചത്തിട്ടടിക്കാതെ, ഉദരത്തിനിട്ടടിക്കാതെ, തുടകൾക്കിട്ടടിക്കാതെ, കളിമൺ പാദത്തിനിട്ട് എന്ന് പറഞ്ഞാൽ തങ്കത്തല ഇരുന്ന് ഭരിച്ച ഏകാധിപതികളെ ഭരണക്കസേരയിൽ ഇരുത്തിയ ആ തങ്കത്തലയുടെ കസേരയിൽ എന്തിന് വെള്ളി വെട്ടിത്തിളങ്ങി ഭരിച്ച ആ മധ്യപാർസ്യ പോലെയുള്ള രജതതുല്യം വെട്ടിത്തിളങ്ങുന്ന ആ മനോഹരമായ ഗ്രീസ് ആധിപത്യം ഉൾപ്പെടെയുള്ള ഈ ഉന്നത കുലജാതരായ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഉന്നത മൂല്യമുള്ള ലോഹങ്ങൾ കസേരയിൽ ഇരുന്ന കസേരയിൽ ഒരിക്കലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത നിലത്തിട്ട് ചവിട്ടിയ കളിമണ്ണിന് തുല്യനായവൻ കസേരയിൽ കയറി ഭരണം നടത്തുന്ന ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനാധിപത്യം ചരിത്രത്തിൽ രംഗത്ത് വന്നിരിക്കുന്ന ഒടുവിലത്തെ ഘട്ടത്തിൽ ഈ ഭൂമിയുടെ ഭരണമേറ്റെടുക്കാൻ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കല്ലായി നസ്രായൻ ഇറങ്ങി വരും എന്നാണ് പ്രവചനമെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അംഗീകരിച്ചാലും അവഗണിച്ചാലും ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് ഭരിക്കുന്ന ജനാധിപത്യവും അതിന്റെ പുറകിൽ വെളിപ്പെടാൻ തുടങ്ങുന്ന യേശു ക്രിസ്തുവിന്റെ ദിവ്യാധിപത്യവും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പ്രവചിച്ച പ്രവചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ ഈ ജനാധിപത്യം എങ്ങനെ ദൈവാധിപത്യത്തിന് വഴിമാറും? ഇതാണ് പ്രസക്തമായ ചോദ്യം. ഈ ജനാധിപത്യം എങ്ങനെ ദൈവാധിപത്യത്തിന് വഴിമാറും? ഈ ജനാധിപത്യം ദൈവാധിപത്യത്തിന് വഴിമാറണമെങ്കിൽ ഇവിടെ സംഭവിപ്പാൻ തുടങ്ങുന്ന ബൈബിൾ പ്രവചിച്ചു വച്ചിരിക്കുന്ന ശ്രദ്ധേയമായ പ്രവചന രേഖയുണ്ട്. അതാണ് അടുത്ത് നടക്കാൻ തുടങ്ങുന്ന മഹായുദ്ധം. അടുത്തതൊരു മഹായുദ്ധം സംഭവിക്കുമോ? അതെ, സംഭവിക്കും. ആ മഹായുദ്ധത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ആ മഹായുദ്ധത്തിലെ ചേരികൾ ഏതൊക്കെയാണ്? ആ മഹായുദ്ധം നടക്കുന്ന പ്രതലമേതാണ്? ആ മഹായുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ്? ആ മഹായുദ്ധത്തിലെ സൈനിക ശക്തി എങ്ങനെയാണ്? അത് വ്യോമയുദ്ധമാണോ അതോ കരയുദ്ധമാണോ? ആ മഹായുദ്ധം ഏത് സ്ഥലത്തെ കേന്ദ്രീകരിച്ചായിരിക്കും നടക്കുന്നത്? പ്രാവചനിക കലണ്ടറിൽ, പ്രവചന ഘടികാരത്തിൽ ആ മഹായുദ്ധത്തിന്റെ ടൈം എപ്പോഴായിരിക്കും? ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചന ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെന്ന് ഓർക്കുമ്പോൾ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇരിക്കുന്നത് മുറിക്കകത്താണെങ്കിലും കർത്താവിന്റെ മടങ്ങി വരവിന് സമയമെടുത്തു എന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ ഇന്ന് രാത്രി നിങ്ങളുടെ അധരം ചലിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യഹസ്കേൽ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ഇസ്രയേൽ എന്നൊരു രാജ്യം പലസ്തീന്റെ മണ്ണിൽ ഇല്ലെന്നോർക്കണം. ആ പ്രത്യേക സമയത്ത് യഹസ്കേൽ പ്രവചിക്കുകയാണ്. യഹസ്കേൽ പ്രവചനം 38 അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. യഹസ്കേൽ പ്രവചനം 38. വളരെ പ്രാർത്ഥനയോടുകൂടെ
നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കുക. യുദ്ധത്തിന്റെ സമയം, യുദ്ധത്തിന്റെ ചേരികൾ, യുദ്ധത്തിന്റെ ആയുധങ്ങൾ, യുദ്ധത്തിലെ വ്യോമാക്രമണം, യുദ്ധത്തിലെ അണ്വായുധ പ്രയോഗം, ഇതൊക്കെ കൃത്യമായി ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലമുടി, നാരിജ, കീറി, അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദമാക്കാൻ സമയമില്ലെങ്കിലും തൊടുകുറിയായി പറഞ്ഞ് പ്രിയപ്പെട്ടവരുടെ മനസാക്ഷിയെ തട്ടി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ അവസാന കുത്തിടാം. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക, യെഹെസ്കേൽ പ്രവചനം 38:1 വാക്യങ്ങൾ. മനുഷ്യപുത്ര, രോശ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവരെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോശ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കുക, ആ യുദ്ധത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങുന്ന വിഭാഗം, സൈനിക വിഭാഗങ്ങളിൽ അണിചേരുന്ന രാജ്യങ്ങളുടെ പേരുകൾ ദൈവാത്മാവ് എഴുതുകയാണ്. രോശ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗ്. അപ്പോൾ ഒരു വശത്ത് ഇവ ഒരുമിച്ച് വരുമ്പോൾ ഇവരുടെ വരവിന്റെ ദിശ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വടക്കേ അറ്റത്തുള്ള മേഖലയിൽ നിന്നുള്ള പുറപ്പാട്. അങ്ങനെയെങ്കിൽ യാത്ര പുറപ്പെടുമ്പോൾ സംഘടിത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അവിടെ എഴുതിയിരിക്കുന്നത് 6 വാക്യം, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, ഇങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുവാറാക്കും, ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ യുദ്ധത്തിൽ സംഘടിക്കുന്ന രാജ്യങ്ങളുടെ പേര് വിവരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വരുമ്പോഴാണ് ബൈബിൾ രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേരുകളും ഇന്ന് രാജ്യങ്ങളെ വിളിക്കുന്ന പേരുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇന്ന് രാജ്യങ്ങളെ വിളിക്കുന്ന പേരുകളല്ല ബൈബിൾ രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ബൈബിൾ രാജ്യങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 10 നോഹയ്യ തലമുറകളുടെ വിഭജനം പഠിച്ചാൽ രാജ്യങ്ങളുടെ ഉത്ഭവത്തിന്റെ പശ്ചാത്തലം വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ബൈബിൾ രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് വേറെ, ഇന്ന് രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്ന പേരുകൾ വേറെ. നമുക്കറിയാം ഇന്ത്യ പല പേരുകൾ മാറി വന്നതാണ്. അപ്പോൾ തന്നെ സിലോൺ, ഒരിക്കൽ ശ്രീലങ്ക എന്നിന്ന് വിളിക്കുന്ന സിലോൺ ഒരിക്കൽ സിലോണായിരുന്നു, ഇന്ന് ശ്രീലങ്കയായി. നമ്മളൊക്കെ പേരിൽ വിളിക്കുന്ന ബോംബെ, പക്ഷേ ഇന്നത് വിളിക്കുന്ന മുംബൈ എന്നാണ്. മദ്രാസ് എന്ന് പറയുന്നത് ഇന്ന് ചെന്നൈയാണ്. അപ്പോൾ ചെന്നൈ എന്ന് ഇപ്പോൾ വിളിക്കുന്നത് ഒരിക്കൽ മദ്രാസ് ആയിരുന്നു, നമുക്കറിയാം. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ചെന്നൈ എന്ന് പേർ വിളി വരും, മദ്രാസ് ആയിരിക്കും തൊട്ടു പുറകിൽ. ശ്രീലങ്ക എന്നുള്ളത് പേര് വരും, അപ്പോൾ സിലോൺ ആയിരിക്കും തൊട്ടു പുറകിൽ. ഇതുപോലെ പഴയ പേരുകൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പേരുകളെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ബൈബിൾ പ്രവചനങ്ങളിൽ അതത് രാജ്യങ്ങളുടെ സ്ഥാനം എവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്, പാർസികൾ ഏതാണ്? പാർസി, പാർസി എന്ന് പറഞ്ഞാൽ പേർഷ്യ, അർത്ഥാൽ ഇറാനാണ്. അടുത്തത് കൂശ്യർ, ഏതാണ് കൂശ്യർ? എത്യോപ്യയാണ് കൂശ്യർ. അടുത്തത് പൂത്യർ, ഏതാണ് പൂത്യർ? ലിബിയയാണ് പൂത്യർ, ദൈവത്തിന് സ്തോത്രം. അടുത്തത് ഗോമേർ, ഏതാണ്? പുരാതനത്വം നിറഞ്ഞ ഗോമേറിന്റെ പേര്, അത് ജർമ്മനിയാണ്. അങ്ങനെയാണെങ്കിൽ പേർഷ്യയും എത്യോപ്യയും ലിബിയയും ജർമ്മനിയും എങ്ങനെയാ വരുന്നത്? റഷ്യയുടെ നേതൃത്വത്തിൽ. രോസ് റഷ്യ, മേശക് മോസ്കോ, തൂബൽ സൈബീരിയ, അത് പുരാതന പേരുകളുമായി കണക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ റഷ്യയും മോസ്കോയും സൈബീരിയയും ഇറാനും എത്യോപ്യയും ലിബിയയും ജർമ്മനിയും ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യകക്ഷി ചരിത്രത്തിൽ ഉത്ഭവിക്കും. ഈ പ്രവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മധ്യപൂർവ പ്രദേശത്ത് യുദ്ധം നടക്കേണ്ട സമയമെപ്പോഴാണ് എന്നുള്ളതിൻ്റെ പ്രവചന രേഖ നിങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ 38:8 വായിക്കണം. തികച്ചും ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ, വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കുക. 38:8 ഉള്ള വാക്യങ്ങൾ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളിൽ ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തേക്ക് നീ ഒടുക്കം വന്നുചേരും, നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ. അപ്പോൾ യുദ്ധമേഖല ഏതാണ്? യുദ്ധമേഖല നിരന്തര ശൂന്യമായി കിടന്നിരുന്ന
ഇസ്രായേൽ പർവ്വത നിരകളായിരിക്കും. ഇനിയും യുദ്ധത്തിന്റെ സമയം എപ്പോഴാണ് എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. അങ്ങനെയാണെങ്കിൽ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് അവർ നിർഭയമായി വസിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദീകരണം അടുത്ത വാക്യങ്ങൾ പറയുന്നു. മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് കൊള്ളയിടേണ്ടതിനും കവർച്ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികൾ ഉള്ള സ്ഥലത്തിന് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ച് ഭൂമധ്യത്തിൽ വസിക്കുന്ന ഒരു ജനത്തിന്റെ നേരെ നീ കൈ നീട്ടേണ്ടി വരും. എന്തായാലും അർത്ഥം ഇത് പ്രവചിക്കുന്ന സമയം യഹൂദന് പലസ്തീന്റെ മണ്ണ് കൈവിട്ടു പോയെന്ന് ഓർക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് എഴുതുകയാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾ സംഘടിതമാകും. ഏത് രാജ്യങ്ങൾ? ഒരു വശത്ത് റഷ്യ, ഇറാൻ, എത്യോപ്യ, ലിബിയ, ജർമ്മനി, പേർഷ്യ എന്നിത്യാദി രാജ്യങ്ങൾ, ഇറാൻ, ഇവയെല്ലാം കൂടെ സംഘടിതമാകും. സംഘടിതമായിട്ട് പലസ്തീന് നേരെ കനത്ത ആക്രമണത്തിന് വേണ്ടി എത്തിച്ചേരും. ഞാൻ പറയട്ടെ, 1948 മെയ് മാസം 14 തീയതി അർദ്ധരാത്രിയിൽ ഇസ്രയേലിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ ഡേവിഡ് ബെൻഗൂറിയോൻ ഇസ്രയേൽ പർവ്വതത്തിൽ കൊടി ഉയർത്തിക്കൊണ്ട് ഇത് ഇസ്രയേൽ രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പലസ്തീന്റെ മണ്ണിൽ യഹൂദന് സ്വതന്ത്ര രാജ്യം അനുവദിക്കുന്നതിന് മുൻപ് നാടും വീടുമില്ലാതെ നാട്ടിൽ ചിതറിക്കിടന്ന ഈ അഗതികളുടെ സംഘത്തിന് ഇങ്ങനെ ഒരു സംവിധാനം ചരിത്രത്തിൽ ഭൂമധ്യത്തിൽ ഉണ്ടാകുമെന്ന്, ആ മണ്ണ് ഫലഭൂയിഷ്ടമായതായിരുന്നില്ല, എന്നാൽ കാലം മാറുന്നതോടുകൂടെ പാലും തേനും ഒഴുകിയ ഈ മണ്ണ് പണ്ടേ കാലത്ത് പശുക്കളുടെ വർധനവ് നിമിത്തം കറക്കാൻ ആളില്ലാതെ വരുമ്പോൾ അത് കിടന്ന് തന്നെ അകിടുഞ്ഞങ്ങി പാലൊഴുകിയ സ്ഥലമായതിനാൽ പാലൊഴുകുന്ന മണ്ണെന്ന് പാറവിള്ളലുകളിൽ തേൻകൂടുകൾ കെട്ടി ആ തേൻ ചൂടുകൊണ്ട് പൊട്ടി പാറവിള്ളലുകളുടെ ഒഴുകി ഇറങ്ങി അങ്ങനെ തേനൊഴുകിയ സ്ഥലം, പാലും തേനും ഒഴുകിയ ആ സ്ഥലം യുദ്ധഭൂമിയായി അനേക രാജ്യങ്ങളുടെ കൈകളിൽ ഇരുന്ന് 30 അധികാരങ്ങൾ ആ രാജ്യങ്ങളെ വെച്ചുപിടിച്ച് അവരുടെ മേൽ ആധിപത്യം പുലർത്തി ആ മണ്ണിലേക്ക് പലസ്തീനിലേക്ക് യഹൂദര് പ്രവേശനമില്ല എന്ന് എഴുതി തള്ളിയ സാഹചര്യത്തിൽ എന്തിന് AD 135 ഒരു യഹൂദനെങ്കിലും ഇവിടെ പ്രവേശിച്ചുകൂടാ എന്ന് അധികാരപരമായ തീരുമാനം രംഗത്ത് വന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം ചാൻസലർ ഹിറ്റ്ലർ ഈ ജനതയോട് ചെയ്തത്, ജോലി തരാം എൻട്രൻസിൽ പേർ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞു വിളിച്ച് പേർ രജിസ്റ്റർ ചെയ്യിച്ച് എല്ലാവരെയും അകത്തോട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ എൻട്രൻസ് ഡോർ ക്ലോസായി. ക്ലോസ് ചെയ്ത് എൻട്രൻസ് ഡോർ തുറക്കാതെ വന്നപ്പോ അസ്വസ്ഥരായ പലരും വെള്ളത്തിനു വേണ്ടി കൊതിച്ചു. ഒരാൾ ഡോർ തുറന്ന് ബാത്റൂമിൽ കയറി ടാപ്പ് പിടിച്ച് തുറന്നു, ഒഴുകി ഇറങ്ങിയത് വെള്ളമല്ല ഗ്യാസ് ആയിരുന്നു. അത് പ്രവഹിച്ചു, അവിടെ നിന്നവർ മുഴുവൻ മരിച്ചു വീണു. അവർ പിടയുമ്പോൾ ആ ഡെഡ് ബോഡികൾ പ്രത്യേക ബെൽറ്റിലൂടെ നേരെ കുഴികളിലേക്ക് അല്ലെങ്കിൽ കുട്ടകങ്ങളിലെ വെള്ളത്തിലേക്ക് മറിയുകയാണ്. ഓരോ ബോഡികളും മറിയുമ്പോൾ കാലിൽ കുത്തിക്കടത്തിയ സൂചിയിലൂടെ ചോര വലിച്ചൂറ്റി ചണ്ടി കൂമ്പാരത്തിലേക്ക് എറിഞ്ഞിട്ട് വലിയ കുട്ടകങ്ങൾക്കകത്തേക്ക് ഈ മാംസഭാഗങ്ങളെ സ്വീകരിച്ച് അതിനകത്തത് കുത്തി കുതുകുത കുത്തിത്തിളപ്പിച്ച് അതിൽ നിന്ന് വെട്ടിയെടുത്ത നെയ് കൊണ്ട് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിറ്റ കൊടും ക്രിമിനലും പരമദുഷ്ടനും നീചനുമായ, ദൈവത്തിന് സ്തോത്രം, ആ ഭരണാധികാരി ഹിറ്റ്ലർ 60 ലക്ഷത്തെ ക്രൂരമായി കൊന്ന് കുഴിയുടെ കരയിലേക്ക് കൊണ്ടുവന്നിരുത്തിയിട്ട് വംശശുദ്ധിയുടെ പേരിൽ യഹൂദന്റെ തലയ്ക്ക് വെടിവെച്ച് അവരുടെ ശവശരീരങ്ങളെ കുഴിക്കകത്തേക്ക് അടിച്ചു മലർത്തുന്ന വേദനാജനകമായ ചിത്രങ്ങൾ നാം കാണുന്നുണ്ടല്ലോ. എന്തിന് യഹൂദ പെൺകുട്ടികളെയും സ്ത്രീകളെയും മലഞ്ചരിവിൽ വിവസ്ത്രരായി കമിഴ്ത്തി കിടത്തിയതിനു ശേഷം ഓരോരുത്തരെയും തലയിൽ വെടിവെച്ച് കൊല്ലുന്ന ഹൃദയ ഭേദകമായ രംഗങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ?
അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ജനത ഒരിക്കലും ചരിത്രത്തിൽ ഉയരുകയില്ല എന്ന് വിധി എഴുതിയവരുടെ മധ്യത്തിൽ എന്റെ ദൈവത്തിന്റെ പ്രവചന കടികാരം തന്റെ മടങ്ങി വരവിന് വേണ്ടി ചലിക്കാൻ സമയമായപ്പോൾ നമ്മുടെ കൺമുൻപിൽ ഈ ജനത ഇതാ സ്വന്തം നാട്ടിൽ മടങ്ങി വന്ന് കയറി അവർക്കെതിരെ സംഘടിക്കുന്ന രാജ്യങ്ങൾക്ക് റഷ്യ നേതൃത്വം കൊടുക്കുകയും അതിന് ഇറാൻ പിന്തുണ കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ബൈബിൾ എഴുതി വെച്ച പ്രവചനത്തിന്റെ രീതിയിൽ ലോകരാജ്യങ്ങളുടെ ഭരണ നേതൃത്വത്തിന് അധികാര ധ്രുവീകരണം സംഭവിച്ചിരിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല മഹാദൈവത്തിന്റെ കരമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അടുത്തൊരു രംഗം പ്രതീക്ഷിക്കണം. അധികാരമുള്ളവൻ വരുവോളം രാജതണ്ണ് അവന്റെ കാലുകൾക്കിടയിൽ നീങ്ങിപ്പോകയില്ല എന്നെഴുതിയ വചനപ്രകാരം അധികാരം യേശുവിൽ നിക്ഷിപ്തമാകുന്ന കാലം അടുത്തു വരികയാണ്. എന്റെ മുൻപിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, സെബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും അപഹരിക്കുവാനുമോ വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വിരുദ്ധ പോരാട്ടത്തിനിറങ്ങും എന്നാണ് ആ ഭാഗം പറയുന്നത്. ശബ ദദാൻ എന്നത് പലസ്തീന്റെ പരിസരങ്ങളിലുള്ള രണ്ട് അറബി രാജ്യങ്ങളുടെ പിന്തുണയാണ്. ടർസീസ് വർത്തകന്മാർ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും കുടികയറിയ രാജ്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ ആദിയായ രാജ്യങ്ങളിലെ പുരാതന ആളുകളെ മാറ്റിയിട്ട് ബ്രിട്ടനിൽ നിന്ന് കുടികയറിയ ആളുകളെ ബൈബിൾ പ്രവചനം വിളിച്ചു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, റഷ്യയും അതിന്റെ പുറകിൽ അറബി രാജ്യങ്ങളും പേർഷ്യ ഉൾപ്പെടെ സംഘടിച്ചുകൊണ്ട് ജർമ്മനിയുടെയും ലിബിയയുടെയും ഒക്കെ പിന്തുണയോടുകൂടെ ഒരു മഹായുദ്ധത്തിന് പലസ്തീന്റെ മണ്ണിൽ യെരുശലേമിനെ കേന്ദ്രീകരിച്ച് പറന്നെടുക്കുമ്പോൾ അവരുടെ സമരവിപത്തിനെയും യുദ്ധക്കെടുതികളെയും തടഞ്ഞുകൊണ്ട് പ്രത്യാക്രമണത്തിന് ഇംഗ്ലണ്ടും അമേരിക്കയും ദൈവത്തിന് സ്തോത്രം ഓസ്ട്രേലിയയും മറ്റുമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്ത് വരത്തക്ക വിധത്തിൽ എന്റെ ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ഇടപെടുമെന്ന് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതി വെച്ച പ്രവചനം ഒരു കയ്യിലും ഇന്ന് രാത്രി 195 ലോകരാജ്യങ്ങളുടെ രാഷ്ട്രീയ ധ്രുവീകരണം ഏത് വിധത്തിലാണെന്ന് തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരു കേൾവിക്കാരൻ ഇതിനകത്തുണ്ടെങ്കിൽ അവർ വിളിച്ചു പറയും, ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് മുൻപ് 2020 നടക്കുന്ന രാഷ്ട്രീയ വിഭജനത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് എഴുതി വെച്ച ഒരു പുസ്തകത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ആ പ്രവചന നിവർത്തിയിലേക്ക് പാഞ്ഞടുക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് രാത്രി കാലത്തെ ഒന്ന് വിവേചിക്കണം. കർത്താവിന്റെ വരവ് ആരെല്ലാം പ്രസംഗിച്ചു? കെ എബ്രഹാം, കെ വി സൈമൺ സാർ, സാധു കൊച്ചു കുഞ്ഞുപദേശി പ്രസംഗിച്ച് 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 അവർ തിരശീലയ്ക്ക് പുറകിൽ മറഞ്ഞതല്ലാതെ വരവ് നടന്നില്ല, ഇനിയോട്ട് നടക്കാനും പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന പിന്മാറ്റത്തിന് ചീട്ടെടുത്തവർ ആത്മീയ ലോകത്തിലുണ്ട്. എന്നാൽ അവർ താമസമെന്ന് പറയുമ്പോൾ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ചെറുകൂടെ മാനസാന്തരപ്പെടേണ്ടതിന് ഇച്ഛിച്ചുകൊണ്ട് അവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിന്റെ പണിയും വെന്തു പോകും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രനെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പത്രോസിന്റെ ലേഖനത്തിലും യേശുവിന്റെ വാക്കുകളും കടം കൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറഞ്ഞുകൂടെ അവസാനിപ്പിക്കട്ടെ. ആ രണ്ട് കൈകളും കർത്തൃസന്നിധിയിൽ ഒന്ന് മലർത്തിപ്പിടിച്ചാട്ടെ. എത്ര ദൈവമക്കൾ വാ തുറന്ന് പറയും, ഈ നിർണായകമായ പ്രവചനങ്ങളുടെ മുൻപിൽ യുഗം അവസാനിക്കാൻ തുടങ്ങുന്നു, ചരിത്രത്തിന് തിരശീല വീഴാൻ തുടങ്ങുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ യഹസ്കേൽ പ്രവചനം കുറിക്കുമ്പോൾ പലസ്തീന്റെ മണ്ണിൽ യഹൂദന് പ്രവേശനമില്ല. ലോകരാഷ്ട്രങ്ങളിൽ 30 ആധിപത്യങ്ങൾ അവിടെ ചോരപ്പുഴ ഒഴുക്കി, 45 അതിശക്തമായ ഘോരയുദ്ധങ്ങൾ ആ മണ്ണിനെ പിടിച്ചെടുക്കാൻ വിഭാഗങ്ങൾ കൊടുങ്കാറ്റ് പോലെ എടുത്തു. എന്നാൽ ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം
സഹസ്രാബ്ദങ്ങൾ ഉറങ്ങിക്കിടുന്ന പ്രവചനം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എഴുന്നേറ്റ് വരുന്ന കാഴ്ച നേരിട്ട് കാണുന്ന ദൈവമക്കൾ കാണാൻ തുടങ്ങുന്നു. നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനം. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ ക്രൂശിലേക്കൊന്ന് ഉയർത്താം. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയിൽ യാഗമായ ദൈവപുത്രന്റെ മുൻപിൽ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കാം. പ്രവചന നിറവേറലുകൾ നമ്മുടെ കൺമുൻപിൽ കാണുന്നു. എന്റെ കൂടെ പുറപ്പേ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ദൂത് ഇന്ന് രാത്രി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഇന്ന് രാത്രിയിൽ സ്വയശോധന ചെയ്യുക, നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഏത് സമയത്തും നാഥന്റെ വരവ് സംഭവിക്കാം. കപ്പൽ പോർട്ടിലേക്ക് അടുക്കുന്നതിന് മുൻപ് സ്വന്തം ഭാര്യയോട് ഞാൻ എത്തിച്ചേരുമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ഭർത്താവ് അടുത്ത മിനിറ്റിൽ ഹാർട്ട് അറ്റാക്കായി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ശീതീകരണ സംഭരണിയിൽ വെച്ച് ചുമതലപ്പെട്ടവർ വീട്ടിൽ അറിയിപ്പാൻ ചെന്നപ്പോൾ വസ്തുതയറിഞ്ഞ ഭാര്യ നിലവിളിച്ചുകൊണ്ട് നിലത്ത് വീണപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അയ്യോ, വീടോടടുത്തു, വീട്ടിൽ വരെയൊന്നും വന്നു കാണാൻ പറ്റിയില്ലല്ലോ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, നമ്മൾ നിത്യ വീടോടടുത്തു കഴിഞ്ഞു. ഈ ദൂത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നമ്മെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, നിത്യതയ്ക്കായി സ്വയം ഒരുങ്ങേണ്ടതിന് ദൈവാത്മാവ് മുന്നറിയിപ്പ് നൽകുന്ന ഈ വചനം പ്രവചന പശ്ചാത്തലത്തിൽ പങ്കുവയ്ക്കുവാൻ ഒരു വലിയ സദസ്സിനെ അവിടുന്ന് ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. നിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.